ജൂൺ ഇരുപത്തിയെട്ട് വിശുദ്ധ ഇരണിവോസ് സഭാപിതാവ് ഇരണിവോസ് ഏഷ്യ മൈനറിൽ ജനിച്ച ഒരു ഗ്രീക്കുകാരനാണ് സ്മൃണായിലെ ബിഷപ്പായിരുന്ന പോളിക്കാർപ്പിൻ്റെ കീഴിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം തന്നിമിത്തം അദ്ദേഹം ദൈവശാസ്ത്രത്തിൽ അതുല്യ പാണ്ഡിത്യം സമ്പാദിച്ചു അപ്പസ്തുലന്മാരുടെ ശിഷ്യനായ പപ്പിയാസിൻ്റെ ഒരു ശിഷ്യനും കൂടിയായിരുന്നു ഇരണിവോസ് അതിനാൽ പാണ്ഡിത്യത്തിലും വിശുദ്ധിയിലും ഇരണേവൂസ് ഒന്നുപോലെ വളർന്നു വന്നു വിജാതീയരുടെ തത്വങ്ങളെല്ലാം പഠിച്ചിട്ടുള്ള ഒരു പണ്ഡിതനെന്നാണ് തൃതുല്യൻ അദ്ദേഹത്തെ വിളിക്കുന്നത് തൻ്റെ സംശയങ്ങളിൽ വിശുദ്ധ ജെറോം ഇരണേവോസിൻ്റെ പുസ്തകങ്ങളാണ് ആശ്രയിച്ചിരുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെല്ലാം സ്വീകരിച്ചിട്ടുള്ള പണ്ഡിതനും വാഗ്മിയും എന്ന് വിശുദ്ധ എപ്പിഫാനിയൂസ് അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നു കത്തോലിക്ക ദൈവശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നും അദ്ദേഹത്തെ വിളിക്കാറുണ്ട് സമാധാനത്തെ സ്നേഹിക്കുന്നവൻ എന്നാണ് ഇറിണവൂസ് എന്ന പേരിൻ്റെ അർത്ഥം ഇറിണവൂസ് പൗരോഹിത്യം സ്വീകരിച്ച ശേഷം ഗോളിലെ ഒരു പ്രധാന കേന്ദ്രമായ ലിയോൺസിലേക്ക് പോയി നൂറ്റി എഴുപത്തിയേഴിൽ വിശുദ്ധ പോത്തിനൂസിൻ്റെ പിൻഗാമിയായി ലിയോൺസിലെ രണ്ടാമത്തെ മെത്രാനായി നിയമിക്കപ്പെട്ടു അവിടെ ഗ്രോസ്റ്റിക് പാഷണ്ടതക്കാരും വലന്റേനിയന്മാരും ധാരാളമുണ്ടായിരുന്നു പാഷണ്ഡതകൾക്കെതിരായ അഞ്ച് ഗ്രന്ഥങ്ങൾ ഇവരെ ഉദ്ദേശിച്ചെഴുതിയതാണ് അവയുടെ ഗ്രീക്ക് മൂലം മിക്ക ഭാഗവും നഷ്ടപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ശൈലി ലളിതസുന്ദരമായിരുന്നുവെന്ന് വിശുദ്ധ ജെറോം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ലത്തീൻ പരിഭാഷയാണ് ഇപ്പോഴുള്ളത് വലന്റീനിയൻ പാഷണതയ്ക്കെതിരായി ഇരണേവൂസ് എട്ട് പുസ്തകങ്ങൾ എഴുതി അങ്ങനെ ലിയോൺസിലെ പാഷണ്ടികളെയെല്ലാം തന്നെ അദ്ദേഹം ക്രിസ്തു മതത്തിലേക്കാനയിച്ചു അങ്ങനെ സമാധാനം വാഴുമ്പോഴാണ് സെവേരൂസ് ചക്രവർത്തി ക്രിസ്ത്യാനികൾക്കെതിരായി മർദ്ദന വിളംബരം ഇറക്കിയത് ഇരുന്നൂറ്റി രണ്ടിൽ മറ്റനേകം ക്രിസ്ത്യാനികളോടുകൂടെ ഇരണേവോസ് രക്തസാക്ഷിത്വം വരിച്ചു ഇരണേവോസിൻ്റെ മാതൃകയാണ് അനേകരെ രക്തസാക്ഷിത്വത്തിന് സന്നദ്ധരാക്കിയത് മാതാപിതാക്കന്മാരും തലവന്മാരും തങ്ങൾക്ക് അധീരരായവർക്ക് സദാ മാതൃക നൽകട്ടെ